എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഗ്രാനിനെയും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനെയും കാണിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരുമിച്ചൊരു സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ആ ഗ്രാനിയുടെ മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല, പകരം നമ്മളുടെ ആ ഫോർച്യൂൺ ടെല്ലറില്ലേ, അയാളെ കൂടി കാണണം. അങ്ങനെ നമ്മുടെ ഗ്രാനിയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഹസ്ബൻഡിനെ അവിടെ നിന്നങ്ങ് പറഞ്ഞുവിടും. എന്നിട്ട് പറയും എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വാ എന്ന്. അതേപോലെ തന്നെ നമ്മുടെ മിയോങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ആ ഗോൾഡൻ റൂളറില്ലേ, അതും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമായിരുന്നു. എന്നാൽ അവന് ഓടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടിരിക്കുവല്ലേ. നമ്മുടെ മിയോങ്ങിന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാഞ്ഞ് അവസാനം അവൻ അവിടെ എങ്ങും ബോധം കെട്ട് വീഴും. ഇതാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രാനിയുടെ ഹസ്ബൻഡ് കാണും. അയാൾ വന്നിട്ട് നമ്മുടെ മിയോങ്ങിനോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. എന്നും പറഞ്ഞിട്ട് അവനെ വേഗം തന്നെ നമ്മുടെ സ്നെയിൽസ് ബ്രെയ്ഡില്ലേ അവിടേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും ഇവനെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് നേരെയാക്കണോ എന്ന്. സ്നെയിൽസ് ബ്രെയ്ഡ് അതിന് വേണ്ടിയിട്ട് റെഡിയാവും. അതേപോലത്തെ അവസ്ഥ തന്നെയാണ് നമ്മുടെ ലിയോങ്ങിനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഗ്രാനീനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ആ ഫോർച്യൂൺ ടെല്ലറിനെ കണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എന്തോ ഒരു കാര്യം സീക്രട്ട് ആയിട്ട് സംസാരിക്കും. അത് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ലിയോങ്ങിനെ എടുത്തുകൊണ്ട് ഷിഞ്ചു വരുന്നതാ. അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് ഷിഞ്ചു തന്നെയാണ്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മളുടെ യുനു ഇല്ലേ, അവിടെ ഷിഞ്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ അവളുടെ മാസ്റ്റർ പ്ലാൻ എന്തൊക്കെയാന്ന് പറയാനായിട്ട് തുടങ്ങും. അതായത് അവൾ കൊറിയൻസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ തന്നെ ബലി കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുമല്ലേ. അതായത് അവളുടെ മാരേജിന് ഒരുപാട് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ അതിനെ പറ്റിയൊക്കെ ഷിഞ്ചുവിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കും എനിക്ക് നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന്. സത്യം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്ക് നമ്മുടെ ലിയോങ്ങും കേട്ടോണ്ടിരിക്കുമായിരുന്നു. അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാട്ടി എഴുന്നേറ്റിട്ട് പറയും, ഞാനും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്, ഇവിടെ ആരും മരിക്കേണ്ട ഒരാവശ്യവും, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. ഇപ്പം നമ്മുടെ ലിയോങ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ ആയായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ലിയോങ്ങും അതേപോലെ തന്നെ ലീറാങ്ങും കൂടി ഇരുന്നിട്ട് എന്തോ ഒരു ഫുഡ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതാ. അവിടെയാണെങ്കിൽ ലിയോങ് നമ്മുടെ ലീറാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ ഈ ടൈം ലൈനിൽ നിന്ന് പോകാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഉടനെ തന്നെ പോവും. നീയാണെങ്കിൽ എന്നെപ്പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെടാനും നിൽക്കരുത്. സത്യം പറഞ്ഞ് ഇത്രയും നാൾ നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നീ സങ്കടപ്പെടുകയെന്ന് ചെയ്യരുത്, എന്തായിരുന്നാലും നിനക്ക് വേണ്ടിയിട്ട് യൂഹി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചില്ലേ, നീ അവളുമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മളുടെ ലിയോങ് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ലീറാങ്ങിൻ്റെ മുഖവും ഒരുമാതിരിയാണ്. അവനാണെങ്കിൽ ഭയങ്കര സെഡ് അടിച്ചിരിക്കുന്ന കണക്ക് അവന് തോന്നും. പെട്ടെന്ന് നമ്മുടെ ലിയോങ് പറയും, നോക്കിയേ നിൻ്റെ മുഖം ഇപ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ, നീ ഇങ്ങനെ സങ്കടപ്പെടുകയെന്ന് ചെയ്യരുത്, ഞാൻ പോകുമ്പോഴത്തേക്ക് നീ നല്ല സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ ഷിഞ്ചുവും അതേപോലെ തന്നെ ലീറാങ്ങിൻ്റെ ആ അസിസ്റ്റൻ്റില്ലേ, രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കും. ലീറാങ്ങിൻ്റെ അസിസ്റ്റൻ്റ് പറയും, ഇത്രയും നാളിന് ശേഷം എൻ്റെ ബോസിനെ ഇത്ര ചിരിച്ചും കളിച്ചും ഒക്കെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്, എനിക്കാണെങ്കിൽ എന്തോ ഭയങ്കര സന്തോഷമായ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഈ സന്തോഷമൊന്നും ഒത്തിരി നേരം ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയോങ് ഇനി ഈ സ്ഥലത്ത് ഒരു ദിവസം കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലായിരുന്നു നമ്മുടെ ലീറാങ്. അവസാനം ഇവർ രണ്ടുപേരും വന്ന് കിടക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ലിയോങ് ലീറാങ്ങിൻ്റെ അടുത്ത് പറയും, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഐഫോൺ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, ഈ ഫോൺ നിനക്കിനി തന്നിട്ട് ഒരു കാര്യവും ഇല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് മൊത്തവും തീർന്നു, ഞാൻ നിനക്ക് വേണ്ടി വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിയോങ് ആണെങ്കിൽ ലീറാങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലെ രണ്ട് കോടാലി എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, നീ ആണെങ്കിൽ എന്നെ യാത്ര അയക്കാൻ വരുമ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞ് ഒരു വാക്കും പറയാൻ വരരുത്, എന്നെ നോക്കി ചിരിച്ച് വേണം യാത്ര അയക്കാൻ, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. എന്നാലും നമ്മുടെ ലീറാങ് നല്ല സങ്കടത്തിലായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് തിരിഞ്ഞടക്കും. എന്നാൽ അവൻ അവൻ്റെ മുഖത്തെ ആ സങ്കടമൊന്നും പുറത്ത് കാണിക്കാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹഞ്ജുവിനെയാണ്. അവക്കും ഇപ്പോൾ ചെറുതായിട്ട് ബോധമൊക്കെ വീണായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഹഞ്ജുവിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, അവനാണെങ്കിൽ ഇവരുടെ അടുത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ഹഞ്ജുവിൻ്റെ അടുത്ത് പറയും, ഇനി ഞാനില്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോലും പോയി പോകരുത്, എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്താനെ എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാനൊക്കെ തുടങ്ങും. നമ്മുടെ ഹഞ്ജു അവനെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, ഇങ്ങനൊന്നും ഇനി ഉണ്ടാവത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിയോങ്ങിനെയാണ്. അവനും ഇപ്പം ബോധം വീണായിരുന്നു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേക്കും. അവന് മനസ്സിലാവത്തില്ല അവനിപ്പോൾ എവിടെയാ എന്ന്. പെട്ടെന്ന് അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെ അവൻ്റെ ദേഹത്തായിട്ട് ആ ഗോൾഡൻ സ്കെയിൽ ഉണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഗോൾഡൻ സ്കെയിൽ അവിടെ തന്നെയുണ്ട്. അങ്ങനെ അവൻ വിചാരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് എത്തണം എന്ന്. എന്നും പറഞ്ഞിട്ട് അവൻ എഴുന്നേക്കുന്ന അവിടെയായിട്ട് സ്നെയിൽസ് ബ്രെയ്ഡ് നിൽക്കുന്നതാണ്. അങ്ങനെ അവനാണെങ്കിൽ അവരുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. എന്നിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നത് അവിടെയായിട്ട് ഒരു ഗ്രീൻ കളർ ഷൂ കാണും. കാണുന്നത് നമ്മുടെ മിയോങ്ങിനെ ഓർമ്മ വരുന്ന ഹഞ്ജുവിനെയാണ്. അവനങ്ങനെ
എങ്ങനെ ഇത് ഹൻജുവിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്നിട്ട് അവനാണെങ്കിൽ ആലോചിക്കും എങ്ങനെ അവൻ ഇത് ഡയറക്റ്റ് ഹൻജുവിന് കൊടുക്കുക എന്ന്. സത്യം പറഞ്ഞാൽ അതിനുള്ള ധൈര്യമൊന്നും നമ്മുടെ മിയൂങ്ങിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നമ്മളുടെ ഈ സ്നേക്സ് ബ്ലേഡിൻ്റെ അടുത്ത് പറയും, എനിക്ക് വേണ്ടി നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം, ഞാൻ പറയുന്ന ആൾക്ക് ഈ ഷൂ കൊണ്ടുപോയി കൊടുക്കണോ എന്ന്. അങ്ങനെ നമ്മുടെ സ്നേക്സ് ബ്ലേഡ് ആണെങ്കിൽ ഹൻജുവിന് കൊണ്ടുവന്ന് ഈ ഷൂ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഹൻജുവിന് മനസ്സിലാവും ഇത് നമ്മളുടെ മിയൂങ്ങ് തന്നെ വാങ്ങിച്ചു കൊടുത്തു വിട്ടതാ എന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വന്ന് നമ്മളുടെ ലിയോങ്ങിൻ്റെ അടുത്ത് വന്ന് കാണിക്കാൻ തുടങ്ങും. അതായത് എനിക്ക് വേണ്ടി മിയോങ് വാങ്ങിച്ചു കൊടുത്ത ഷൂ ആണ് എന്നുള്ള രീതിയിൽ. നമ്മുടെ ലിയോങ് ആണെങ്കിൽ നമ്മുടെ ഈ ഹൻജുവിൻ്റെ അടുത്ത് പറയും, നീ ഇതേപോലെ തന്നെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ നമ്മളുടെ ലിയോങ് പറയാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പോകാനുള്ള സമയമായി, എനിക്കറിയാം മിയോങ് എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡൻ സ്കെയിൽ എടുത്തുകൊണ്ട് പോയി എന്ന്. പിന്നെ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗാർഡിയൻ സ്റ്റോണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ഇറയിൽ നിന്ന് മറ്റേ ഇറയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് മാത്രമേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഗോൾഡൻ സ്കെയിലിനെ അവനെടുത്തോട്ടെ, അത് ഈ ഇറയിലുള്ള സംഭവമല്ലേ എന്നൊക്കെ നമ്മളുടെ ലിയോങ് ഇരുന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിഞ്ചുവിനെയും അതേപോലെ തന്നെ ലീറാങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ രണ്ടെണ്ണത്തിനെയാണ്. ഇപ്പോഴാണെങ്കിൽ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അവിടെ നമ്മുടെ ഷിഞ്ചു ആണെങ്കിൽ ഈ ലീറാങ്ങിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, നിൻ്റെ ഫാഷനൊന്നും അത്ര പോരാ, ഞാൻ നിന്നെ എന്തായിരുന്നാലും നല്ലതുപോലെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവന് പുതിയ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും ഇതേപോലെ ഒരുങ്ങി ചമഞ്ഞ് നടക്കണം എന്ന്. സത്യത്തിൽ ഇപ്പം ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ ഹൻജുവിൻ്റെ അസിസ്റ്റൻറ്റിനെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാ ഏത് സമയം ഈ ഹൻജുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്, എന്താ നിനക്ക് അവരുടെ അടുത്ത് വല്ല ക്രഷും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിയോങ് ഇല്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞിട്ടായിരുന്നാലും അവൻ്റെ ആ ബ്രദറിൻ്റെ കല്ലറയില്ലേ അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൻ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയും, എനിക്കിപ്പോൾ ഗോൾഡൻ റൂളർ കിട്ടി എന്ന്. എന്നാൽ അവൻ്റെ ബ്രദറിനാണെങ്കിൽ ഇത് കേൾക്കുന്നതും അത്ര സന്തോഷമൊന്നും ആവത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഗാർഡിയൻ സ്റ്റോൺ കൊണ്ടുവന്നില്ലല്ലോ. നമ്മുടെ മിയോങ് പറയും ഗാർഡിയൻ സ്റ്റോൺ കിട്ടിയില്ല, എന്നാൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന്. എന്നാൽ ഇവൻ്റെ ബ്രദറാണെങ്കിൽ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നാലും ഗാർഡിയൻ സ്റ്റോണും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു, അത് നീ ഇനി എപ്പോൾ കൊണ്ടുവരാനാ, ആ സാരമില്ല, എത്രയും പെട്ടെന്ന് ഈ റിച്വൽസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മളുടെ മിയോങ്ങിനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യായിരുന്നു. എന്നാൽ അവനെ പറ്റി ഒരു വാക്ക് പോലും അവൻ്റെ ചേട്ടൻ ചോദിച്ചിട്ടില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ്ങിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. അവൻ പറയും, എനിക്കെന്തോ നീ ഭയങ്കര ഡിഫറെൻ്റ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു, നീ മുന്നത്തെ ആളായിരുന്നുവെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആദ്യമേ ചോദിക്കുന്നത് തന്നെ എന്നെ പറ്റി ആയിരുന്നേനെ, എനിക്ക് എന്ത് പറ്റി, ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ ആയിരുന്നേനെ. എന്നാൽ നീ ഇപ്പോൾ എന്താ എൻ്റെ അടുത്ത് അങ്ങനൊന്നും സംസാരിക്കാത്ത എന്നൊക്കെ നമ്മുടെ മിയോങ് ഇങ്ങനെ ചോദിക്കും. പെട്ടെന്ന് നമ്മുടെ മിയോങ്ങിൻ്റെ ചേട്ടൻ പറയും, അതോ നിനക്കതൊക്കെ വെറുതെ തോന്നുന്നതാണ്, എന്തായിരുന്നാലും ഞാൻ വേഗം തന്നെ ജീവനോടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിയോങ്ങിനെ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും, നീ വേഗം തന്നെ ഈ റിച്വൽസ് ഒക്കെ കംപ്ലീറ്റ് ആക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിയോങ് ആണെങ്കിൽ ഗ്രാനി എടുത്ത് വന്ന് സംസാരിക്കുന്നതാ. അവൻ പറയും, നാളെയാണ് ഞാൻ ഈ ഇറയിൽ നിന്ന് പോകുന്നത്, ഞാൻ എന്തായിരുന്നാലും ഗാർഡിയൻ സ്റ്റോണുമായിട്ടാണ് പോകുന്നത്. ഈ മിയോങ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡൻ റൂളർ വാങ്ങിച്ചുകൊണ്ട് പോയി, പിന്നെ ഞാൻ അവൻ്റെ പുറകെ നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ബ്രദറിനെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനടുത്ത് ഒന്നും പറയാതെ അവനെ അവൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുന്നത്. എന്തായിരുന്നാലും എനിക്ക് വേണ്ടത് ഗാർഡിയൻ സ്റ്റോൺ മാത്രമല്ലേ, ഞാൻ അതും കൊണ്ട് പൊക്കോളാം എന്നൊക്കെ നമ്മുടെ ലിയോങ് പറയും. എന്നാൽ നമ്മുടെ ഗ്രാനി അവനെ പറഞ്ഞ് മനസ്സിലാക്കും, സത്യം പറഞ്ഞാൽ ഇപ്പം മിയോങ് ചെയ്യുന്നത് ഭയങ്കര വലിയ തെറ്റാണ്, അവനവൻ്റെ ബ്രദറിനെ ജീവനോടെ കൊണ്ടുവരാനേ പാടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ഗ്രാനി ഇങ്ങനെ പറയും. എന്നാൽ നമ്മുടെ ലിയോങ്ങിന് എന്തോ കാര്യമൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് നമ്മുടെ ഗ്രാനി ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടൊന്ന് കാണിക്കും, അതിനകത്തിരിക്കുന്ന ആളിനാണെങ്കിൽ ഫേസ് ഇല്ലായിരുന്നു. അപ്പം നമ്മളുടെ ലിയോങ് പറയും, ഇതല്ലേ ആദ്യത്തെ മൗണ്ടെയിൻ ഗോഡ്, ഇയാൾക്ക് നല്ല പവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഗ്രാനി പറയും, അതെ ഇയാൾക്ക് നല്ല പവേഴ്സ് ഉണ്ടായിരുന്നു, ഇവനാണെങ്കിൽ ഫേസ് ഇല്ല, ഇവൻ തന്നെയായിരുന്നു ആദ്യത്തെ മൗണ്ടെയിൻ ഗോഡും. എന്നാൽ ഇവനത്ര നല്ലവനും ആയിരുന്നില്ല, ഇവൻ കാരണം ഒരുപാട് ഡീമൻസൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് വാഴാനൊക്കെ തുടങ്ങി. അങ്ങനെ അവസാനം ഫോർച്യൂൺ ഗോഡാണ് ഇവനെ കൊന്നു കളഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ പവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറയുന്ന ഗോൾഡൻ റൂളറും അതേപോലെ തന്നെ ഗാർഡിയൻ സ്റ്റോണും ഒക്കെ. അതുകൊണ്ടാണ് എല്ലാവരോട് ചേർന്നിട്ട് ഇതിനെ നാലിറയിലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്തുവാ നടന്നിരിക്കുന്നത്, അതായത് ഗാർഡിയൻ സ്റ്റോണും അതേപോലെ തന്നെ ഗോൾഡൻ റൂളറും ഒരേ ഇറയിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ടെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തം പോലെയാണ്, രണ്ടും പരസ്പരം അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ടും
ഇവിടെ ഇരിക്കാൻ പാടില്ല, നീ ഇതിനെയും കൊണ്ട് വേഗം തന്നെ നിന്റെ ഇറയിലോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ഗ്രാനി ഇരുന്ന് പറയും. യഥാർത്ഥത്തില് ഈ ഒരു മൗണ്ടൻ ഗോഡ് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ലിയുങ്ങും ഹഞ്ചും അതേപോലെ തന്നെ മിയുങ്ങും മൗണ്ടൻ ഗോഡായിട്ട് മാറിയത്. അവരും ഇപ്പോഴാണെങ്കിൽ മൗണ്ടൻ ഗോഡൊന്നും അല്ലല്ലോ, അവരിപ്പോ അവരുടെ പൊസിഷനിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തിട്ട് നിൽക്കുകയല്ലേ. ഇവരുണ്ടായിരുന്ന സമയത്താണ് അവരാ കാടുകളെയൊക്കെ നല്ലതുപോലെ നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിയുങ് വിചാരിക്കും. എന്നാലും ഗ്രാനി ഇപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് പെട്ടെന്ന് അവന് മനസ്സിലാവും. അതായത് നമ്മളുടെ മിയുങ് ആണെങ്കിൽ ഇപ്പൊ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ സ്വന്തം ചേട്ടനെ ഒന്നുമല്ല, പകരം മൗണ്ടൻ ഗോഡിനെയാണ് എന്ന്, അതും ഗോൾഡൻ റൂളർ വെച്ചിട്ട്. ഇത് ആലോചിക്കുന്നേ നമ്മളുടെ ലിയുങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.